എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി പി രാജീവ് വോട്ടെടുപ്പ് കഴിഞ്ഞ് വിശകലനത്തിനായൊന്നും അധിക സമയം ചെലവഴിച്ചു. നമ്മളിപ്പോൾ നന്നായി ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ചു, നല്ല രീതിയിൽ പ്രവർത്തിച്ചു, ജനങ്ങൾ അവരുടെ വിധി എഴുതി കഴിഞ്ഞു. അപ്പോൾ 21-ാം തീയതി അതും വിഷയം ഉള്ളത് കാണിക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ വലിയ അനാലിസിസ് ഒന്നും പോയിട്ടില്ല. പരമാവധി നന്നായി സ്ഥാനാർത്ഥി എന്നാൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛനോട് പോയി, പിന്നെ അങ്ങനെ പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്ക സമയം അച്ഛനായിട്ട് ചെലവിടാനും പറ്റി. ഇലക്ഷൻ ആയതുകൊണ്ട് ഞാൻ പക്ഷേ സ്ഥാനാർത്ഥിയായി ആദ്യം വന്നപ്പോൾ തന്നെ ഒരു നിലപാടെടുത്തിരുന്നു. ഞാൻ എൻ്റെ പോസിറ്റീവ് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും പറഞ്ഞത് പറയാൻ പല കാര്യങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങളും കൂടി പറയേണ്ടതില്ലേ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഒരു നിലയെടുത്തിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഇലക്ഷൻ മെറ്റീരിയലുകളെല്ലാം മാറ്റുന്ന പ്രവർത്തനമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്നൊരു സിനിമ കണ്ടു അല്ലേ. രാജുവേട്ട എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ ഞങ്ങളുമായിട്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോകും. കല്യാണങ്ങൾക്ക് കൊണ്ടുപോകും, ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകും, പെരുന്നാളിന് കൊണ്ടുപോകും. രാത്രി വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുടമാറ്റം കണ്ടു. ശരിക്കുള്ള തിരക്ക് എന്താണെന്ന് മനസ്സിലാക്കിയത് അവിടെ പോയപ്പോഴാണ്. അച്ഛനും അമ്മയും കളിക്കാനൊക്കെ വരും, പുറത്ത് കൊണ്ടുപോകും, ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. രാജുവേട്ടനൊന്ന് കറുത്തിട്ടുണ്ട്, വയറൊക്കെ കുറഞ്ഞു. അല്ലാതെ വേറെ രാജുവേട്ടന് ഫിസിക്കലി വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. പച്ചനില്ലാതെ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കില്ല. പച്ചനെ ദൂരെ നിന്നാണെങ്കിലും ഓടി പിടിച്ച് ഇവിടെ വന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ പിടിച്ച് മാക്സൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നെ. നമ്മുടെ ഉദ്ദേശിച്ചാലും നടക്കില്ല. ഇപ്പോൾ നമ്മുടെ ഡൽഹി അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ്, ഓടി എത്താൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്തൊക്കെ പിന്നെ ഇയാളങ്ങൾ മാനേജ് ചെയ്തു. വൈഫാണ് പ്രധാനമായിട്ട് മാനേജ് ചെയ്യുന്നത്. മാത്സും മലയാളം ഞാൻ അത്യാവശ്യം നോക്കുന്നുള്ളൂ, ബാക്കി.